ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ഈ അടുത്തായിട്ട് വാർത്തകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോളി ജോസഫ് എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള സൈക്കിക് മൈൻഡുള്ള അല്ലെങ്കിൽ സീരിയൽ കില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റാവുന്ന ഒരു ലേഡിയെ കുറിച്ച് നമ്മളെല്ലാവരും വാർത്തകളിൽ കേട്ട് കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അവരൊന്നുമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ലേഡിനെ കുറിച്ച് പറയാൻ പോകണം. ആ ലേഡിയുടെ പേര് നാനി ഹസൽ എന്നാണ്. അപ്പോൾ NANNIHASTLE. അപ്പോൾ നാനി ഹസൽ എന്നാണ് ശരിക്കും പേര്. ആ ലേഡിയുടെ നിക്നെയിം വെച്ചിട്ടാണ് ലേഡി അറിയപ്പെടുന്നത്. നമ്മൾ ഗിഗ്ലിംഗ് നാനി എന്നറിയപ്പെടുന്നത്, ഗിഗ്ലിംഗ് നാനി. അപ്പോൾ ഇത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഫസ്റ്റ് ലേഡി സീരിയൽ കില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ലേഡിയാണ് ഈ ഗിഗ്ലിംഗ് നാനി. അപ്പോൾ ഗിഗ്ലിംഗ് നാനിയുടെ ആ കഥകളാണ് ഞാൻ നിങ്ങളിലേക്ക് പറയാൻ പോണത്. ഇത്രയും സൈക്കിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു വെറി പിടിച്ചുള്ള ഒരു മനസ്സുള്ള പെണ്ണ് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഭൂമിയിൽ ചിലപ്പോൾ ഇനി പിറന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഈ അത്രക്ക് ഒരു 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 വൃത്തിയായിട്ടൊരു മനസ്സും അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ഒരു മയമില്ലാത്ത രീതിയിൽ സ്വന്തം കൂടപ്പിറപ്പുകളെ കൊന്നു പറഞ്ഞ ഒരു ലേഡിയുടെ കഥയാണ് ഞാൻ പറയാൻ പോണത്. ഈ സ്റ്റോറി നിങ്ങൾ ഫുള്ള് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയണം ഇത് ആ ലേഡിയുടെ പ്രശ്നമാണോ അതോ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പ്രശ്നമാണോ എന്ന് നിങ്ങൾ കമൻറ്റിനകത്ത് ഇടണം. അപ്പോൾ നമുക്ക് സമയം കളയാതെ കാര്യത്തിലേക്ക് പോകാം. നാനിയുടെ കഥയിലേക്ക് പോണേക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്താ, നാനി കൊന്നത് 20 പേരെയാണ്. ഈ 20 പേരെ കൊന്നത് നിസ്സാരമായിട്ടൊന്നുമല്ല കാണുന്നത്, ആരും അറിയാത്ത രീതിയിലാണ് തട്ടി കളഞ്ഞത്. പക്ഷേ അന്നത്തെ കാലത്ത് അതൊന്നും ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കും സംശയം തോന്നുന്ന രീതിയിലൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാറുണ്ടായില്ല. നാനി 20 പേരെയാണ് കണക്ക് പ്രകാരം കൊന്നു കളഞ്ഞത്. അതിനകത്ത് സ്വന്തം ഭർത്താവ്, 6 ഭർത്താവുണ്ടായിരുന്നു, 5 ഭർത്താവിനെയും കൊന്നു കളഞ്ഞു. പിന്നെ അതിലെ മക്കള്, പിന്നെ സ്വന്തം അമ്മ, പിന്നെ ഭർത്താവിൻ്റെ അമ്മ, പിന്നെ കൊച്ചുമക്കൾ, ഇങ്ങനെ ഒരുപാട് പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എണ്ണം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 പേരുടെ അടുത്താണ് ഇപ്പോൾ നാനി കൊന്നു കളഞ്ഞേക്കണത്. 1905 നാനി ജനിക്കുന്നത്, ഗിഗ്ലിംഗ് നാനി. നമ്മൾ നാനി ഞാൻ പറയാം, നാനി ജനിക്കുന്നത്. അപ്പോൾ നാനി ജനിച്ചതിന് ശേഷം കുറച്ചൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ ഇവർ 4 പേരടങ്ങുന്ന ഒരു എന്താണ് സിസ്റ്റേഴ്സാണ്, 4 പെണ്ണുങ്ങളാണ് മക്കളായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് 4 പേർക്കും അധികം ഭംഗിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരും നോക്കി നിന്ന് പോകുന്നത്രയും ഭംഗിയുള്ള കുട്ടികളാണ് ഇവർ 4 പേരും. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഉള്ള ചില ഇടത്തുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. കാരണം പെണ്ണുങ്ങൾക്ക് ഓട്ടിക്കൂടി പോയി കഴിഞ്ഞാൽ കമൻ്റ് അടിക്കൽ, അല്ലെങ്കിൽ കൂടെ നടക്കൽ, കൈമക്കേറി പിടിക്കൽ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 കുട്ടികളും ഒരേ രീതിയിലുള്ള ഭംഗിയുള്ള കാരണം ഈ 4 കുട്ടികളുടെയും പാരൻ്റ് അല്ലെങ്കിൽ അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു ഇവരെ പുറത്തേക്ക് വിടാനായിട്ട്. കാരണം എപ്പോഴും എപ്പോൾ പോയി വന്നാലും ഏതെങ്കിലും ഒരു ഈ 4 പിള്ളേരിൽ ഏതെങ്കിലും ഒരു കൊച്ചിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഒന്നിലീ കൂടെ നടക്കുന്ന പയ്യന്മാർ കൈമീറി കെട്ടിക്കുക, അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തുക, കമൻ്റ് അടിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയപ്പോഴേക്കും ഫാദറിൻ്റെ മടുത്ത്, കാരണം എല്ലാ ദിവസവും ഈ 4 പിള്ളേരിൽ ഏതെങ്കിലും ഒരു കൊച്ചിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കലായിരുന്നു പിള്ളേരെ പണി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 4 പേർക്കും ഓരോ നിയമങ്ങൾ വെച്ചു. ആ വീടിൻ്റെ ഉള്ളിലൊരു നിയമങ്ങൾ വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ ഇത്ര സമയത്തിന് ശേഷം വീട്ടിന് പുറത്തിറങ്ങാം, വൈകിട്ട് സൺസെറ്റിന് മുമ്പ് ഒരു 6 മണി 6 ടൈമിന് മുമ്പ് വീട്ടിൽ കയറിക്കോണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്ത്. പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളി നോക്കുന്നു. ഇവർ ഒരു നോർമൽ ഫാമിലിയാണ്, വളരെ നോർമൽ ഫാമിലിയാണ്. അപ്പോൾ അധികം പൈസ മുടക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് ചിലവഴിക്കാനോ അവർക്ക് പൈസ ഉണ്ടായില്ല ഫാദറിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വീട്ടിൽ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ അമ്മയുണ്ട്, ഈ 4 കുട്ടികളുടെ അമ്മ. അപ്പോൾ ഈ അമ്മക്ക് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ ഈ അച്ഛൻ കുട്ടികളെ നോക്കണതിന് നേരെ എതിർവശമായിട്ടാണ് ഈ അച്ഛൻ അമ്മേനെ നോക്കിയിരുന്നത്. കാരണം അമ്മേനെ എപ്പോഴും ചീത്ത വിളിക്കൽ, ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് വഴക്ക് പറയൽ, ചീത്ത പറയൽ, തെറി പറയൽ, തുപ്പൽ, അങ്ങനെ അടിക്കൽ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് അമ്മ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ടൈമിലാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ഒരുപാട് വായിച്ചിരുന്നു. നോവൽസ് ഒരുപാട് വായിച്ച് അതിനകത്ത് ക്യാരക്ടേഴ്സായിട്ട് അമ്മ മാറും എന്നുണ്ടെങ്കിൽ, ആ ക്യാരക്ടർ ആ നോവലിലെ ക്യാരക്ടർ എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെ പുള്ളിക്കാരത്തി സംസാരിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആവണ ആ ഒരു 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 ടെൻഷൻ ഫ്രീ ആവണത് കുട്ടികൾ കണ്ടു തുടങ്ങി. അപ്പോൾ കുട്ടികൾ കണ്ടു തുടങ്ങിയപ്പോൾ ഈ നാനി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാനിക്കും ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം നാനി ഇതുപോലെ സുന്ദരി ആയതുകൊണ്ട് പല പ്രശ്നങ്ങളും നാട്ടിലെ ചെക്കന്മാരും അതേപോലെ പ്രായ ആൾക്കാരും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതാണ്. പുള്ളിക്കാരത്തി ഈ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബുക്കുകൾ വായിച്ചു തുടങ്ങി. അമ്മയുടെ പോലെ തന്നെ ബുക്കുകൾ വായിച്ചു തുടങ്ങിയിട്ട് ഈ
ക്യാരക്ടറായിട്ട് മാറി എന്ന് പറഞ്ഞാൽ പല പല ക്യാരക്ടേഴ്സ് റൊമാൻറ്റിക് ബുക്സാണ് കൂടുതൽ വാങ്ങിച്ചു തന്നത്. അപ്പോൾ റൊമാൻറ്റിക് ഫീല് കിട്ടുന്ന ആ ബുക്കുകളുടെ കഥാപാത്രങ്ങൾ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് ആ രീതിയിൽ തന്നെ ഞാനിയും പെരുമാറി തുടങ്ങി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഞാനീ 16 വയസ്സായി. 16 വയസ്സായപ്പോഴേക്കും ഞാനിക്ക് കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി. കാരണം ഈ ബുക്കിലെ കഥാപാത്രങ്ങളൊക്കെ വായിച്ചു വെച്ച് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അവസാനം കല്യാണം കഴിക്കുന്ന ഉള്ള ആഗ്രഹം മനസ്സിലേക്ക് വന്നു. വീട്ടുകാരത്ത് പറഞ്ഞു. അങ്ങനെ 16 വയസ്സിലാണ് ആദ്യത്തെ മാരേജ്. ഞാനിവിടെ ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഹസ്ബൻഡ് രാത്രി കാലങ്ങളിൽ മാത്രമേ ഞാനിവിടെ അടുത്തേക്ക് വരാറുള്ളൂ. കാരണം ബെഡിൽ ഒരുമിച്ച് കിടക്കാനും അങ്ങനെ രാത്രിയിലത്തെ ആ ഒരു ടൈം അതാണെന്ന് പുള്ളിക്ക് ഇഷ്ടം. കാരണം പുള്ളിക്ക് വേറെ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സമയമില്ല. ഞാനിൻ്റെ അടുത്ത് വരാം, രാത്രി കിടന്ന് ഉറങ്ങാം, രാവിലെ എനിക്ക് പോവാം. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ സെക്ഷൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഫുൾഫിൽ ചെയ്തിട്ടാണ് പുള്ളി പോകുള്ളൂ. പക്ഷേ ഞാനിക്കതൊന്നും പോരായിരുന്നു. കാരണം ഞാൻ പഠിച്ചു വായിച്ച ബുക്കുകളിലെ ക്യാരക്ടറൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഒക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു. പക്ഷെ ഞാനിക്കതൊന്നും കിട്ടണ്ടായില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാനിക്ക് എന്നെ തോന്നി തുടങ്ങി ഇയാൾ എന്നെ ശരിക്കും നോക്കുന്നില്ല. കാരണം പുള്ളിയുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് പുള്ളി രാത്രി ആകുമ്പോൾ കയറി വന്നത്. രാവിലെ ആകുമ്പോൾ എനിക്ക് പോകും, വേറൊരു കാര്യം നോക്കള്ള, എനിക്ക് സുഖമാണോ എന്ന് കൂടി ചോദിക്കാനുള്ള അങ്ങനത്തെ സിറ്റുവേഷനിലായി കഴിഞ്ഞപ്പോൾ കുറേ നാളിങ്ങനെ പോയി. ഫസ്റ്റ് മാരേജ് കുറച്ച് ലെങ്ത്തുള്ള മാരേജ് ഫസ്റ്റ് മാരേജ് തന്നെയായിരുന്നു. കുറച്ച് നാൾ പോയി, അതിനകത്ത് കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. മെൽവീന എന്നാണ് ഫസ്റ്റ് കുട്ടിയുടെ പേര്. അപ്പോൾ കുട്ടി അത്യാവശ്യം വലുതായി. അപ്പോൾ ഞാനീടെ മനസ്സിലേക്ക് ഞാൻ ഈ വായിച്ച പുസ്തകങ്ങളിനകത്ത് ഈ ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കുട്ടികൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മരിച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരത്തി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് ഈ കുട്ടികൾക്ക് എടുത്ത് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ആ 2 കുട്ടികൾക്കും ഇൻഷുറൻസ് എടുത്തു. ഇൻഷുറൻസ് എടുത്തിട്ട് എന്ത് ചെയ്തു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആ കുട്ടി മരണപ്പെട്ടു. ആ കുട്ടി എങ്ങനെ മരിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ കുട്ടി മരിച്ചു കഴിയുമ്പോൾ ഇൻഷുറൻസ് തുക, ഒരു വലിയൊരു ഇൻഷുറൻസ് തുക ഞാനിയുടെ കയ്യിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ശരിയാണല്ലോ, നമുക്ക് പൈസ കിട്ടുന്ന പരിപാടിയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഹസ്ബൻഡ് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അത് ഇൻഡയറക്റ്റായിട്ട് പല രീതിയിലുള്ള സിംറ്റംസ് ഈ ഞാനി പുറത്തേക്ക് വിട്ടപ്പോൾ ആൾക്ക് മനസ്സിലായ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ജോലിക്ക് പോകും, തിരിച്ചു വരും. പക്ഷേ ഇങ്ങനെ ഒരു സംശയം മനസ്സിലേക്ക് വന്നപ്പോൾ പുള്ളിക്ക് പിന്നെ അധികം നാൾ തുടരാൻ തോന്നില്ല. കാരണം കുറച്ച് ഭീകരാവസ്ഥകൾ വന്നു തുടങ്ങി. കാരണം ഒരു കുട്ടി ഓൾറെഡി മരിച്ചു കഴിഞ്ഞു, പിന്നെ ഇങ്ങനത്തെ കുറച്ച് പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ കുറച്ച് നാൾ പോയി കഴിഞ്ഞപ്പോൾ ഈ 2-ാമത്തെ കുട്ടിയും മരണപ്പെട്ടു. അതിൻ്റെ ഇൻഷുറൻസ് തുകയും കയ്യിലേക്ക് വന്നു. ഈ കുട്ടികൾ മരണപ്പെടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിവശമില്ലേ, എലിവശം ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തിട്ടാണ് മരണങ്ങളൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞ സംഭവം അത്ര കമ്പൾസറി അല്ലെങ്കിൽ അത്ര പ്രചാരണത്തിലില്ല. കാരണം മരിച്ചുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൊണ്ടുപോയിട്ട് അത് ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്ത് ദഹിപ്പിക്കുക അല്ലെങ്കിൽ കബറടക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് 2 കുട്ടികളും മരിച്ചു, ഒരുപാട് തുക ഞാനി കിട്ടി. അതിനുശേഷം ഞാനിൻ്റെ അടുത്ത ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിനെ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാനിയുടെ കാര്യങ്ങൾ നോക്കാത്ത ഹസ്ബൻഡിനെ കൊല്ലാനായിരുന്നു. ആ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ 3 കുട്ടികളുണ്ട്, 3 കുട്ടീനെ എടുത്തിട്ട് ആൾ രക്ഷപ്പെട്ടു. അതുപോയി. അതിനുശേഷം ഞാനി ഒറ്റപ്പെട്ടു. പിന്നെ അന്നത്തെ കാലത്ത് നമ്മുടെ ഇവിടുത്തെ മാട്രിമോണിയിലെ പോലത്തെ ഒരു ന്യൂസ് പേപ്പറിലൊരു മാട്രിമോണി കോളുണ്ട്. അവിടെ ലോൺലി ഹാർട്സ് എന്നാണ് ആ ഒരു മാട്രിമോണി പേജിൻ്റെ പേര്. അവിടെ ഞാൻ ഈ സ്വന്തം ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞു, എന്നെ സ്നേഹിക്കണ ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്, എനിക്കൊരു പാർട്ട്ണറിനെ ആവശ്യമുണ്ടെന്നുകൊണ്ട് പരസ്യം ഇട്ടു. ഞാൻ പിന്നെ അതീവ സുന്ദരിയായതുകൊണ്ട് ഇഷ്ടംപോലെ കോൾ വന്നു, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ തേടി വന്നു. അങ്ങനെ ഒരാളെ വീണ്ടും കല്യാണം കഴിച്ചു. രണ്ടാമത്തെ ഹസ്ബൻഡിന് ചെറിയൊരു ദുശീലമുണ്ട്, കള്ളു കുടിക്കും. കള്ളു കുടിക്കുന്ന കാരണം വൈകിട്ട് ആ ടൈമിൽ പുള്ളി കള്ളു കുടിക്കും. കള്ളു കുടിക്കുന്ന ടൈമിൽ ഈ ഞാനിയുടെ കാര്യങ്ങൾ നോക്കാൻ പുള്ളിക്ക് പറ്റാറില്ല. പുള്ളി വെറുതെ കള്ളു കുടിച്ചതിനും ബോധമില്ലാതെ കിടന്ന് ഉറങ്ങും, ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒച്ചപ്പാടുണ്ടാക്കും. അങ്ങനെ ഞാനിക്ക് അവിടെയും വെറുത്തു തുടങ്ങി. ഞാനി പയ്യെ ആ ഒരു പുള്ളിയുടെ പേരിലും ഇൻഷുറൻസ് തുക നേരത്തെ എടുത്തു വച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുള്ളി കഴിക്കുന്ന ആ ഒരു മദ്യക്കുപ്പിനകത്ത് കുപ്പിയുടെ ഉള്ളിൽ തന്നെ വിഷം കലർത്തി വെച്ചു. ആളറിയുന്നില്ല. ആൾ അടുത്ത ദിവസം വന്നിട്ട് ഒഴിച്ചു കഴിച്ചു, മരിച്ചു. അങ്ങനെ ഞാൻ ഈ 3-ാമത്തെ കല്യാണത്തിന് വേണ്ടി വീണ്ടും ആ ലോൺലി ഹാർട്ട് എന്ന് പറഞ്ഞ ആ മാട്രിമോണിയുടെ ആ ന്യൂസ് പേപ്പർ പേജിനകത്ത് പോയിട്ട് ഈ ഒരു ആഡ് കൊടുക്കുന്നു. ഒരുപാട് കോള് വീണ്ടും വരുന്നു. അങ്ങനെ 3-ാമത്തെ കല്യാണം. 3-ാമത്തെ കല്യാണം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആള് പുള്ളികാരി വായിച്ച് അറിഞ്ഞ ആ ഒരു കഥകളിലെ കഥാപാത്രമല്ല. വീണ്ടും ആ ഈ വിഷത്തിൻ്റെ പ്രയോഗം അവിടെ ചെയ്യുന്നു.
ആൾ മരിക്കുന്നു. നാലാമത്തെ കല്യാണത്തിന് വേണ്ടി വീണ്ടും ഈ ഒരു ലോൺലി ഹാർട്ട് എന്ന് പറഞ്ഞ പേജിൽ കൊടുക്കുന്നു. അങ്ങനെ നാലാമത്തെ ഹസ്ബൻഡ് വരെയാണ്. നാലാമത്തെ ഹസ്ബൻഡ് വരുന്ന ടൈമിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് വേറെ ഒന്നുമല്ല, ആദ്യത്തെ ഹസ്ബൻഡ് എടുത്തുകൊണ്ട് പോയ ആ ഒരു കുട്ടി, മൂന്നാമത്തെ കുട്ടി, ആ കുട്ടി ഇപ്പോൾ വലുതായിരിക്കുന്നു. വലുതായി കുട്ടി പ്രഗ്നൻ്റായി മെൽവീന, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മെൽവീന എന്നാണ് ആ കുട്ടിയുടെ പേര്. മെൽവീന പ്രഗ്നൻ്റായി വരുന്നു. ആ ടൈമിൽ മെൽവീനക്ക് ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, പ്രസവിക്കാൻ പോകുന്ന കുട്ടിയുണ്ട്. അങ്ങനെ മെൽവീന പ്രസവിക്കുന്നു. പ്രസവിക്കുന്ന ടൈമിൽ ഈ നാനി കൂടെയുണ്ട്. അത്രയും നാളും നാനിനെ കുറിച്ച് ആർക്കും ഒരു സംശയമില്ല, ഒന്നുമില്ല. കാരണം നാനി അത്രയ്ക്ക് ഡീസൻ്റ് സ്വഭാവമായിട്ടൊന്നും പുറത്ത് ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കുട്ടി ജനിക്കുന്നു. കുട്ടി ജനിച്ച് നാനി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കൂടെ നാനിയുടെ ബാഗിലൊരു സൂചി ഉണ്ടായി. നമ്മുടെ ഈ ചാക്കൊക്കെ തുന്നുന്ന സൂചിയല്ലേ, നല്ല കട്ടിയുള്ള വീതിയുള്ള തടിയുള്ള സൂചി. ആ സൂചി വെച്ചിട്ട് കുട്ടിയുടെ തലയിലേക്ക് കുത്തിക്കയറ്റുന്നു. ആ ജനിച്ച കുട്ടിയുടെ തലയിലേക്ക് ആരും അറിയാതെ കുത്തിക്കയറ്റുന്നു. കുട്ടി മരിക്കുന്നു. അന്നത്തെ കാലത്ത് കുട്ടി മരിക്കലൊരു ഒരു ഭയങ്കര സംഭവമല്ല. കാരണം പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അന്നും മെഡിക്കലൊന്നും അത്ര അഡ്വാൻസ്ഡ് അല്ല. അപ്പോൾ കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ ആരും പിന്നെ നോക്കാറില്ല, ആരും പിന്നെ അതിന് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കുട്ടി മരിക്കുന്നു. പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസ് കുട്ടീനെ അടക്കം ചെയ്യുന്നു. അവിടെ കഴിഞ്ഞു. അതിനുശേഷം നാനി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോളെ എന്നുണ്ടെങ്കിൽ മെൽവീന എടുത്ത് പറയുന്നു വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ മെൽവീന എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ കുട്ടീനടുത്ത് അല്ലെങ്കിൽ ആ പയ്യനാണ്, ആ പയ്യനെ ആൻറ്റിയുടെ വീട്ടിലേക്ക് വിടുന്നു. നീ അവിടെ പോയി നിന്നോ, കുറച്ച് ദിവസം നിന്നു നിന്ന് വിടുന്നു. ആ ടൈമിൽ ഇവള് അന്വേഷിക്കുന്നു, നാനി അന്വേഷിക്കുന്നു ഇവരുടെ പേരിൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ന്യൂ ബോൺ ബേബിയുടെ മേത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൻ്റെ പൈസ വരുന്നു. ഈ വലിയ കുട്ടിയുടെ വലിയ കുട്ടി ആൻറ്റിയുടെ വീട്ടിൽ, ആൻറ്റിയുടെ വീട്ടിലേക്ക് ഞാനീ പോകുന്നു. അവിടെ ഒന്ന് രണ്ട് ദിവസം നിൽക്കുന്നു. ആ കുട്ടീനെയും കൊല്ലുന്നു. ഇങ്ങനെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞ് മെൽവീന ബാക്കിയായി അവിടെ നിൽക്കുന്നു. ആ ടൈമിലാണ് നമ്മുടെ നാലാമത്തെ ഹസ്ബൻഡും ഇതേപോലെ ഞാനിനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ള നാലാമത്തെ ഹസ്ബൻഡിന് വിഷം കൊടുത്ത് കൊന്നു കളയുന്നു. വീണ്ടും അടുത്ത ഹസ്ബൻഡിന് വേണ്ടി ആഡ് കൊടുക്കുന്നു. അടുത്ത ഹസ്ബൻഡ് വരുന്നത് അന്ന് വേൾഡ് വാറിൽ പങ്കെടുത്ത ഒരു സോൾജിയറാണ്. സോൾജിയറിനെ ഞാനിക്ക് വളരെയധികം ഇഷ്ടമായി. പക്ഷേ സോൾജിയറിനും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോൾജർ ഈ നാനിയുടെ കാര്യങ്ങൾ വീണ്ടും പ്രശ്നത്തിലാണ്. കാരണം സോൾജറിന് രാജ്യസംരക്ഷണം ഭാഗമായിട്ടുണ്ട്, ഓട്ടത്തിലും കാര്യങ്ങളൊക്കെയാണ്, ഫുൾ ടൈം ജോലിയിലാണ്. അത് ഞാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ ടൈമിൽ മെൽവീനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മെൽവീനയുടെ കൂടെ പോയി താമസിക്കാൻ വേണ്ടി നാനി വീണ്ടും പോകുന്നു. അവിടെ വിഷം കൊടുത്ത് മെൽവീനേയും കൊല്ലുന്നു. മെൽവീനയ്ക്ക് നേരത്തെ ഇൻഷുറൻസ് ഉണ്ട്. ആ ഒരു ഭീമമായിട്ടുള്ള തുക നാനിയുടെ പേരിലേക്ക് വരുന്നു. അഞ്ചാമത്തെ ഹസ്ബൻഡിനെയും നാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നാനി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയും വിഷം കൊടുത്ത് ഹസ്ബൻഡിനെ കൊന്നതായിരുന്നു. അങ്ങനെ ഒരുപാട് മരണങ്ങളായി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിനൊന്നും സംശയം തോന്നി. കാരണം അവിടെ ഒരുപാട് ഹോസ്പിറ്റലുകളൊന്നും ഇല്ല, ഈ കാണിക്കണമൊക്കെ ഒരേ ഹോസ്പിറ്റലുകൾ തന്നെയാണ്. ഡോക്ടേഴ്സ് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അവസാനം മരിച്ച അഞ്ചാമത്തെ ഹസ്ബൻഡിന് മരിച്ച ആ ബോഡി ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് 10 ആളെ കൊല്ലാവുന്ന അത്രയും വിഷമാണ് ഈ ഫുഡിനകത്ത് കലർത്തി കൊടുത്തതാണ്. അങ്ങനെ ഇത് കേസാവുന്നു. കേസായി കഴിയുമ്പോൾ ബാക്കി കൊലകളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അന്വേഷിച്ച് കഴിയുമ്പോൾ അതും ഇതേപോലെ തന്നെ ഈ ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചത് മനസ്സിലാവുന്നു. അങ്ങനെ നാനിനെ പോലീസ് പൊക്കി കൊണ്ടുപോയി കഴിഞ്ഞ് നാനിയെല്ലാം സമ്മതിക്കുന്നു. ഒരു തുള്ളി കുറ്റബോധം പോലും നാനിയുടെ മനസ്സിലില്ല. നാനി പറഞ്ഞ ഒറ്റൊരു കാര്യം, കോർട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ, സമൂഹം എന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നോക്കിയിട്ടില്ല. ഞാനൊരു പെണ്ണായതുകൊണ്ടാവാം, ചെറുപ്പം തൊട്ടേ എന്നെ ഒരു എന്താ പറയുക, ഒരു സെക്സ് വസ്തു, അല്ലെങ്കിൽ എന്നെ ഒരു അടിമപ്പെടുത്താനുള്ള രീതിയിലാണ് എല്ലാ ആണുങ്ങളും, അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന എല്ലാവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പറ്റിയില്ല. എനിക്ക് ഞാൻ തോന്നിയ രീതിയിൽ ഞാൻ ജീവിച്ചു. എനിക്ക് പൈസ വന്നു തുടങ്ങി. പൈസക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. സമൂഹമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഇതൊക്കെ പറഞ്ഞ് നാനി ഒരു തുള്ളി കണ്ണീര് പോലുമില്ലാതെ സ്റ്റേണായിട്ട് കുറ്റബോധമില്ലാതെ തന്നെ നിൽക്കുന്നു. 1965 നാനിക്ക് ലുക്കീമിയ എന്ന് പറഞ്ഞ ആ ഒരു അസുഖം ബാധിച്ച് നാനി മരിക്കുന്നു. ഇതാണ് നാനിയുടെ കഥ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഈ ആരുടെ ഭാഗത്താണ് കുറ്റം? നാനിയുടെ ഭാഗത്താണോ, സമൂഹത്തിൻ്റെ ഭാഗത്താണോ, അതോ ഇനി വേറെ ആരെങ്കിലുമാണോ ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടക്കം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരാൻ കാരണം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻ്റ് അടിക്കുക. ഞാൻ കമൻറ്റ് വായിച്ചിട്ട് റിപ്ലൈ തരാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.